child. Maybe we'll make pancakes. It's been a while. Hello, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ നോർമലി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഈ സ്കിന്നിന് നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും സ്കിന്നിന് ഒരു ഗ്ലോയും അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നപ്പും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ലെന്ന്. മെയിനായിട്ട് സ്കിൻ കെയറൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, ഒരുമാതിരിപ്പെട്ട മോയിസ്ചറൈസറും കാര്യങ്ങളും സിറംസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്കിന്നിനൊരു നല്ല ഒരു ഗ്ലോ ഫിനിഷ് ആൻഡ് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ഒന്നും ആവണില്ല എന്ന് ഒരുപാട് പേരിങ്ങനെ കമൻസിലൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടോണർ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. കാരണം ഒരുപാട് പേർക്കും അറിയാത്ത ഒരു കാര്യമാണ് ടോണർ എന്താണ്, അത് എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ടോണർ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൻ കെയറിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കഴിയുമ്പം അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് കേട്ടോ ടോണർ വെച്ചിട്ട് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ബ്രംറയുടെ ബ്രൈറ്റനിങ് ടോണർ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പം ഓൾറെഡി പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അതുപോലെ സ്കാർസും സ്പോട്സും ഒക്കെ ഫേസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രംറയുടെ ബ്രൈറ്റനിങ് ടോണർ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോണർ നിങ്ങൾ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യും. സോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്ട്രീമായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറി നമ്മുടെ പിഗ്മെൻറ്റേഷനും സ്കാർസും സ്പോട്സും ഒക്കെ മാറിയിട്ട് നല്ല ഗ്ലോ കിട്ടാനായിട്ട് ഇത് ഏറ്റവും പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രംറയുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിനുള്ള ബെനഫിറ്റ്സ് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മളുടെ ബ്രാൻഡാണ് ബ്രംറ. ഇത് പ്യുവർലി ഓർഗാനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്തിട്ട് ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ എക്സ്ട്രാ കെയറും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ അതിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് കുട്ടികൾക്കായാലും നമ്മളുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ബ്രൈറ്റനിങ് ടോണറിലേക്ക് വരാം. ബ്രൈറ്റനിങ് ടോണർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു മിസ്റ്റ് ഫോമായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാം. നമ്മളൊന്ന് ജസ്റ്റ് ഫേസ് ക്ലീൻസ് ചെയ്യുക, ഫേസ് വാഷ് യൂസ് ചെയ്യുക. എനിക്ക് തോന്നിയ ഒട്ടുമിക്ക ആൾക്കാരും ബ്രംറയുടെ ബ്രൈറ്റനിങ്ങിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇതുപോലെ ഒത്തിരി ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ദേ ഇങ്ങനെയാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുക. Wake up child, maybe we'll make pancakes. It's been a while. I hear your song and your little feet running down the stairs now to greet me. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വൈപ്പ് ചെയ്യോ അല്ലെങ്കിൽ വാഷ് ചെയ്യോ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇത് നന്നായിട്ട് അബ്സോർബ് ആയിക്കോളും. അപ്പോൾ ഡെയിലി ഒരു രണ്ട് പ്രാവശ്യം ചെയ്യുക. ആഫ്റ്റർ ഫേസ് വാഷാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സിറമോ മോയിസ്ചറൈസറോ എന്ത് വേണമെങ്കിലും ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും ഫേസിന്. നല്ലതുപോലെ ഫേസ് ഗ്ലോ ആവും, അതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും. പിഗ്മെൻറ്റേഷനും അതുപോലെ നല്ലപോലെ സ്കിൻ ബ്രൈറ്റനിങ് ഒക്കെ ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം സരിത.